ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സമാധാനമില്ലാത്ത ഈ ലോകത്തിൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും മൂലം യാതൊരു സ്വസ്ഥതയുമില്ലാതെ ഭയത്തിലും പരിഭ്രമത്തിലും ജനങ്ങൾ വ്യാകുലരായി കഴിയുമ്പോൾ, പ്രത്യാശയുള്ളവരായി കർത്താവിനെ എപ്പോഴും സന്തോഷിക്കുന്നവരായി അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഇരുന്നു കൊണ്ട് കർത്താവിൽ സന്തോഷിച്ചും സദിവ്യ സമാധാനത്താൽ തികഞ്ഞ സന്തോഷത്തോടെ സ്വർഗത്തിലിരുന്ന് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിപ്പാൻ തന്ന ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ആരാധനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വേദഭാഗം വായിക്കാം. കൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. 1 യോഹന്നാൻ 3:1. എത്ര വലിയ സ്നേഹം! അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ബിഹോൾഡ് വട്ട് മാനർ ഓഫ് ലവ് ദ ഫാദർ ഹാസ് ബെസ്റ്റോർഡ് ഓൺ അസ് ദാറ്റ് വി ഷുഡ് ബി കോൾഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഇത്ര വലിയ സ്നേഹത്തിൻ്റെ ആഴം, ഉയരം, നീളം, വീതി ഇവ വർണ്ണിപ്പാൻ ആർക്ക് സാധിക്കും? ഇതേക്കുറിച്ചൊരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത്, ഈ ഭൂമി മുഴുവൻ ഒരു ക്യാൻവസായി വിരിച്ച് വനാന്തരങ്ങളിലുള്ള സകല വൃക്ഷങ്ങളെയും വെട്ടിയെടുത്തൊരു കോലാക്കി ഭൂമിയിലുള്ള സകല മഹാസമുദ്രങ്ങളിലെയും വെള്ളം മഷിയാക്കി ലോകത്തിലെ പ്രസക്തരായ സകല എഴുത്തുകാരും ആയുസ് മുഴുവൻ എഴുതിയാലും തീർക്കാൻ കഴിയാത്ത മഹാസ്നേഹം എന്നാകുന്നു ദൈവസ്നേഹത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. ദൈവം സ്നേഹമാകുന്നു, ഗോഡ് ഈസ് ലവ് എന്ന് നാം പറയാറുണ്ടെങ്കിലും ദൈവസ്നേഹത്തിൻ്റെ ഒരണുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാതെ കേവലം പുഴുക്കളായ നാം, ദൈവം ആദ്യം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ നാം എത്ര ഭാഗ്യമുള്ളവരാകുന്നു, എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു എന്ന് ഓർക്കുമ്പോൾ നാം അറിയാതെ ഇത്ര സ്നേഹം എരിവാൻ മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷക എന്ന് പാടിപ്പോകും. അത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. ഒരു കണ്ണിനും ദയ തോന്നാതെ പാപത്തിൻ്റെ ശമ്പളമാകുന്ന അഗ്നി നരകന്യായ വിധിക്കപ്പെട്ടവരായി കിടന്ന നമ്മെ സ്നേഹിച്ച സ്നേഹം തേടി എത്തി നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ ഒരകൃത്യാഗമായി അർപ്പിച്ച ആ മഹാസ്നേഹം, നമ്മെ സ്നേഹിച്ചപ്പോൾ തൻ്റെ പ്രിയ പുത്രനെ ആ കാൽവറി ക്രൂശിൽ തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. നമ്മുടെ പാപം മൂലമാണ് പിതാവ് തൻ്റെ പുത്രനെ തകർത്തത് എന്നോർക്കുമ്പോൾ ഹോ, നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയേണ്ടതല്ലേ? സർവലോകത്തിൻ്റെയും പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ പുത്രൻ്റെ മേൽ ചൊരിഞ്ഞപ്പോൾ തൻ്റെ പ്രിയ പുത്രനെ തകർത്തുള്ളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി അവൻ്റെ പ്രാണനൊരു അകൃത്യാഗമായി തീർന്നു എന്നാകുന്നു യെശയ്യാ 51 നാം വായിക്കുന്നത്. ആയിരങ്ങളിൽ 10,000 സുന്ദരനായവൻ എന്നാണ് സുന്ദരനായിരുന്ന പ്രിയപുത്രൻ. അവന് രൂപഗണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്നിരിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചനായിരുന്നു. അവനെ കാണുന്ന ഒരു മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായി തീർന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ, പാപരോഗങ്ങളെ, പാപം മൂലമുള്ള രോഗങ്ങളെയൊക്കെ അവൻ വഹിച്ചു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു മരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ തൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി. വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമൻ കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. പ്രേമുള്ളവരെ, ഈ വേദഭാഗങ്ങളൊക്കെ നാം വായിച്ച്
എല്ലാ ഞായറാഴ്ചയും കൂടി വരുമ്പോൾ ആരാധിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങളുടെ അഗാധം എത്രയേറെയായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമറിയാത്തവൻ, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് 3 പ്രാവശ്യം പീലാത്തോസ് പറഞ്ഞിട്ട് കുറ്റമില്ലാത്ത നിർമ്മലനായ പരിശുദ്ധനായ മശിഹായെ ക്രൂശിച്ചു കൊല്ലുവാൻ വിധി എഴുതിയത് ആർക്കു വേണ്ടിയായിരുന്നു? ചാട്ടവാറുകളാൽ ശരീരം മുഴുവൻ ഉഴവുചാല പോലെ കീറി തലയിൽ മുൾമുടി വെച്ച് ആഞ്ഞടിച്ച് കൈകാലുകൾ കാരിരും പാണികളാൽ തറയ്ക്കപ്പെട്ട് 2 കള്ളന്മാരുടെ നടുവിൽ അർദ്ധനഗ്നനായി ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടക്കുന്ന ദേവപുത്ര, എനിക്ക് വേണ്ടിയായിരുന്നല്ലോ നീ ഇതൊക്കെ സഹിച്ചതെന്ന് ഏറ്റുപറഞ്ഞ് അവൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് ആരാധിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പിതാവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച പുത്രൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്ര വലിയതാകുന്നു! നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ച ക്രൂശിലെ കള്ളന് പറദീസ നൽകി അനുഗ്രഹിച്ച കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും പാകെ നമ്മുടെ ഹൃദയം താഴ്ത്തുവാൻ സാധിക്കുന്നുണ്ടോ? ക്രൂശിൻ്റെ ചുവട്ടിൽ കരഞ്ഞുകൊണ്ട് നിന്ന തൻ്റെ മാതാവിനെ ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് തൻ്റെ അരുമ ശിഷ്യനെ ഭരമേൽപ്പിച്ച പുത്രൻ്റെ ആ സ്നേഹം, ആ മാതൃസ്നേഹം എത്ര വലിയത്! പ്രിയമുള്ളവരെ, യാതൊരു അർഹതയുമില്ലാതിരുന്ന നമ്മെ നോക്കി, പ്രിയമകനെ, മകളെ, നിനക്കായി മാത്രമാണ് ഞാൻ ഈ ക്രൂശി ചുമന്നത്. നിൻ്റെ ഹൃദയം എനിക്ക് തായെന്ന് കെഞ്ചുന്ന കർത്താവിന് നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് അവൻ്റെ പാദാരവിന്ദങ്ങളെ മൊത്തം ചെയ്ത് ആരാധിപ്പാൻ തക്ക ഹൃദയവിശാലത നമുക്കുണ്ടോ? നമ്മുടെ ഹൃദയം നിർമ്മലമായിരിക്കുന്നുവോ? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ ആണോ നാം അവനെ ആരാധിപ്പാൻ കൂടി വന്നിരിക്കുന്നത്? പാപയിൽ പ്രധാനിയായിരുന്ന എന്നെ രക്ഷിപ്പാൻ ശാപമൂർത്തിയേറ്റ രക്ഷക, ഞാൻ നിന്നെ വാഴ്ത്തുന്നു പാടി നമുക്കവനെ ആരാധിക്കാം. സകലനാമത്തിന് മേലായ നാമം ധരിച്ച് പാപത്തിൻ്റെ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ കീഴ് കാൽ കീഴാക്കി ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവിനെ നാം എത്ര സ്തുതിച്ചാൽ മതിയാകും! നാം പാപം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന കർത്താവ് നമ്മെ തൻ്റെ അരികിലേക്ക് ചേർക്കുവാൻ, താനിരിക്കുന്നിടത്ത് നമ്മെ ഇരുത്തുവാൻ വേണ്ടി വീണ്ടും മരുന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പാകെ നമുക്ക് സാഷ്ടാംഗം വീണ അവനെ അർക്കപ്പെട്ട കുഞ്ഞാടേ, നീ സകല സ്തുതിക്കും ബലത്തിനും ബഹുമാനത്തിനും യോഗ്യൻ എന്ന് പാടിക്കൊണ്ട് അവൻ്റെ പാദങ്ങളെ മുത്തം ചെയ്ത് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന സ്തുതി സ്തോത്രമാകുന്ന നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് യാഗങ്ങൾ അർപ്പിച്ച് സ്വർഗം സന്തോഷിക്കുന്ന പിതാവ് പ്രസാദിക്കുന്ന ഒരാരാധന കഴിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. പരിശുദ്ധാത്മാ ശക്തിയിൽ സകലവും മറന്ന് നമ്മുടെ പിതാവ് നമ്മുടെ കർത്താവിൻ്റെ മുമ്പാകെ നമുക്ക് വീണവനെ നമുക്ക് ആരാധിക്കാം, നമുക്ക് പാടി സ്തുതിക്കാം. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എന്ന പാട്ട് പാടി നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വർഗദൂതന്മാർ കുനിഞ്ഞു നോക്കി സന്തോഷിക്കുന്ന ഒരവസരം. പ്രിയമുള്ളവരെ, ഇത്രമാത്രം നമ്മെ സ്നേഹിപ്പാൻ നമ്മിൽ എന്ത് നന്മയാണ് കണ്ടത്, നമ്മിൽ എന്ത് നന്മയാണ് ഉണ്ടായിരുന്നത്! നാം യാതൊരു നന്മയുമില്ലായിരുന്നു. നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിൻ്റെ ഭാഗം, ആ സ്നേഹത്താൽ നാം നിറയേണ്ടതല്ലയോ? ദൈവസ്നേഹത്താൽ കാൺമീൻ നാം പ്രിയ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര സ്നേഹിച്ചു എന്നുള്ള പാട്ടൊക്കെ നാം പാടുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാൻ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷാകര. പാപികളും ദ്രോഹികളും
മഹായാനാരവർഗത്തെ വീണ്ടെണോ പാനെത്ര കഷ്ടം സഹിച്ചു നീ ശാന്തമായി കൃപയാലെ രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ ഹൃദയത്തിൽ ദൈവസ്നേഹം ഏരിവാൻ വാശിക്കുന്നു പാപിയ പ്രധാനിയായിരുന്നയെ നരക്ഷിപ്പാൻ ശാപമൃത്യു ഏറ്റ നിന്നെ നിത്യകാലം വാഴ്ത്തും ഞാൻ ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഇത്ര സ്നേഹം എരിവാൻ മനുഷ്യരിലെന്തോ നന്മ കണ്ടു നീ രക്ഷാകര. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമുക്ക് ആത്മാർത്ഥമായി ഈ പാട്ട് പാടുവാൻ, ഈ പാട്ട് പാടി നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം.